ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയാക്കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ്, കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹലോ, ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പലിനെ അറിയാത്തവർ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മേളം ചാരിറ്റീസിൽ ഉപഭോക്താക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മേളം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിയ ആളെന്ന നിലയ്ക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ഒരു പക്ഷേ മലയാള മനോരമയിൽ നിന്ന്. അതിനുശേഷം സ്വന്തമായിട്ട് ആന്റർപ്രണറായി. അതിനു മുമ്പ് ഇൻഡോർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ അദ്ദേഹം അവിടുന്നാണ് പി ജി എടുത്തത്. അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ വാവ് കൂൾ എന്ന് തോന്നുന്ന ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ തോന്നുക. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്തിനാ വെച്ചാൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പെൻഗ്വിനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സീറോ ടു സെനിത്ത് വെൻ ബിസിനസ് മീറ്റ്സ് ഹ്യൂമാനിറ്റേറിയൻസം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിന് മുമ്പിൽ അദ്ദേഹം മനോഹരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതകാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അമ്പരക്കും. ഇങ്ങനെയൊക്കെയാണോ ഭാവിയിൽ വലിയ പത്മശ്രീയൊക്കെ നേടി മലയാള നാട്ടുകാർക്ക് എന്താ മാതൃകയാകാൻ പോകുന്ന ഒരാൾ വരുന്നതെന്ന് ഞാൻ കുറച്ച് കാര്യം പറയാം. അദ്ദേഹം അന്ന് കെ എസ് യുവിലൊക്കെ വലിയ പ്രവർത്തനമായിരുന്നു. കെ എസ് യുവിൽ പ്രവർത്തിച്ചിട്ട് സാമാന്യം നല്ല രീതിയിൽ സമരമൊക്കെ നടത്തി. സമരം നടത്തിയിട്ട് കെ എസ് യുലാവുമ്പോൾ സമരം നടത്താതിരിക്കാൻ പറ്റുമോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ഫുഡ് കൊടുക്കണ്ടെന്ന് അമ്മച്ചിയോട് പറഞ്ഞു. ആ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും ശരി, സമരം വളരെ കൂളായിട്ട് തന്നെ പോയി. സമരം ഒരാഴ്ചയോളം നീണ്ടു നിന്ന സമരങ്ങൾ, അങ്ങനെ വളരെ നോട്ടിയായിട്ടാണ് വളർന്ന ഒരാൾ. അങ്ങനെ നോട്ടിയായിട്ട് വളരുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് അതിന് തന്നെ ഒരു പണിയും കിട്ടി. അതായത് ഇടയ്ക്ക് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു, എന്നാൽ ശരിക്കും അങ്ങ് പഠിച്ചേക്കാം, പഠിച്ചിട്ട് നല്ല കുട്ടിയാകാമെന്ന് വെച്ച് പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യമൊക്കെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഹിസ്റ്ററിയുടെ ഒപ്പം വന്ന് ഈ മാത്സ് എന്ന് പറഞ്ഞ പരിപാടി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മാത്സ് ഇറ്റൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് പഠിച്ച് ഒരു ദിവസം പരീക്ഷ വന്നു. പരീക്ഷ വന്നപ്പോഴത്തേക്ക് പോയി പരീക്ഷയൊക്കെ എഴുതി. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന ഒരു പരീക്ഷയായിരുന്നു. അതൊക്കെ എഴുതി. അപ്പോൾ 10-ൽ 10 കിട്ടുമെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദോ കിടക്കുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് നോക്കിയപ്പോൾ അയാളുടെ ഉത്തരവും ഇദ്ദേഹത്തിൻ്റെ ഉത്തരം ഒരേ ഉത്തരം തന്നെയാണ്. അപ്പോൾ പിന്നെ കണക്കല്ലേ കൂടുതൽ പറഞ്ഞ് ജയിക്കുക, അങ്ങനെയൊന്നുമില്ല, വേറെ വ്യത്യാസപ്പെടുത്താനൊന്നുമില്ല. കണക്കിന് നിങ്ങൾക്കറിയാം ഉത്തരം ശരിയാണ്, വഴിയും ശരിയാണ്, കൃത്യം മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്ത് പണിയാണ്, എൻ്റെ മാർക്ക് എന്താ കുറഞ്ഞു പോയി, എനിക്ക് 10 മാർക്ക് കിട്ടണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അധ്യാപകൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഓ നിനക്ക് അത്രയും കിട്ടിയാൽ മതി, അതൊക്കെ ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകം നിറച്ച് തന്നെ ആദ്യം കുറേയേറെ കുസൃതികളുടെ കഥയാണ്. അതല്ലാതെ നമ്മൾ ഈ പെർഫെക്റ്റ് 10 കിട്ടുന്നത് പോലെയുള്ള ആൾക്കാരുടെ കഥയല്ല. നമ്മൾ വളരെ കുസൃതിയുള്ള ഒരു ആൾ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, യു മസ്റ്റ് ബി വണ്ടറിങ് ഹൗ സമൺ ലൈക്ക് മീ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സക്സസ്ഫുൾ സോഷ്യൽ എന്റർപ്രണർ. എന്നെ പോലെ ഒരാൾ എങ്ങനെയാണ് ഇവിടെ ഏറ്റവും വിജയിച്ചു നിൽക്കുന്ന ഒരു സംരംഭകനായി തീർന്നതെന്ന് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾ അമ്പരക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ തന്നെ അദ്ദേഹം പറയുന്നു, സൂക്ഷ്മമായി നോക്കിയാൽ യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക സേവകനായി തീരാനുള്ള പല എലമെൻറ്റും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ആക്റ്റീവായ അല്ലെങ്കിൽ കുസൃതി കുടുംബത്തിന് വികൃതിയുള്ള കുട്ടിയായിരുന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്ന കൃത്യം 10-10 പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇൻ സ്കൂൾ ഐ വാസ് എ നോട്ടി ബോയ്, റിയലി നോട്ടി ഇൻഡീഡ്. വൺ ഡേ ഐ ഷെഡ് ഡ്രോപ്ഡ് സാൻഡ് ഗ്രാനുൾസ് ഡഫ്ലി ഇൻ മൈ, അതായത് അന്നത്തെ ഒരു ശിക്ഷയാണ് ഈ പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എന്താ കളരി എന്നതിന് പറയുക, അക്ഷരമൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ മണ്ണിൽ കൂട്ടിയിട്ട് തൊടല് തിരുമ്മുക എന്ന് പറഞ്ഞ പരിപാടി എൻ്റെ അമ്മ ജീവൻ പോകുന്ന ഏർപ്പാടാണ്.
അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ തിരുമ്മിയപ്പോഴത്തേക്ക് ഞാൻ മറ്റേ നിന്ന നീ പിന്നെ നക്ഷത്ര എണ്ണി ദേഷ്യം പിടിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി തിരിച്ച് ഈ ആശാട്ടി പിടിച്ച് അങ്ങ് കുലുക്കി. എന്നിട്ട് അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല, നമ്മളിങ്ങനെ ആശാൻ ആശാട്ടിയൊക്കെ അടിച്ച് ആട്ടിക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം തിരിച്ചൊന്ന് പ്രതികരിക്കുന്ന ഒരു കുട്ടി എന്നുള്ളത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ കുസൃതി പിടിച്ച് അങ്ങനെ ഓരോ ദിവസവും കൂടുതൽ വന്നതേ ഉള്ളൂ കുസൃതി തരം എന്ന് പറയുന്നത്. അങ്ങനെ അതാണ് ആദ്യം ഉള്ളിൽ വന്ന ഞാൻ പറഞ്ഞ ഈ സമരത്തിനിറങ്ങുക ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കുട്ടി. ആ കുട്ടിയാണ് പിന്നീട് തൻ്റെ തന്നെ വീക്ഷണങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം ബിസിനസ് തുടങ്ങിയത് തന്നെ എണ്ണിക്കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരിക്കലും ഈ പറയുന്ന സോഷ്യൽ വർക്കൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ തടന്ന് വീണ്ടും ഈ മേളം ഫൗണ്ടേഷൻ തന്നെ 1986 ആരംഭിച്ച് അങ്ങനെ പോയ ഒരാൾ. ഇനി നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് വരാം. എത്ര പേര് ഈ കുസൃതി കുട്ടികളെ നന്നാക്കാനും അവരുടെ ഉള്ളിലെ നന്മ, അദ്ദേഹം തന്നെ പറയുന്നു എൻ്റെ ഉള്ളിൽ സോഷ്യൽ വർക്കറാകാൻ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു, അന്തർപ്രണനാകാൻ എലമെൻ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ദൈവഗതിയാ എങ്ങനെയൊക്കെയോ പുഷ്ടിപ്പെട്ട് വന്നതാണ്. ഇത് തിരിച്ചറിയാനും അവരുടെ ഒപ്പം നിൽക്കാനും നമ്മൾ എത്ര പേര് മനസ്സ് കാണിക്കും. അങ്ങനെയുള്ള ഊർജ്ജസ്വലരായ കുട്ടികളെ കണ്ടെത്തിയില്ലെങ്കിൽ, അവരെ നേർവഴിക്ക് വിടുന്നില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ കുട്ടികളെക്കാളും വലിയ കുറ്റക്കാരൻ നമ്മളല്ലേ? ആലോചിച്ചു നോക്കാം. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ.